ഇത്രയും നേരം നമ്മള് അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഹിസ്റ്റോണിനെ വെതിലേറ്റ് ചെയ്യുന്ന കാര്യമാണ് എങ്ങനെയാണ് ക്രോമാറ്റിൻ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡി എൻ എ മെഥിലേഷൻ ഡി എൻ എൽ മെഥിലേഷൻ നടന്നിട്ടും റെഗുലേഷൻ ഓഫ് എക്സ്പ്രഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ ഡി എൻ എൽ എവിടെ ഏത് പൊസിഷനിലാണ് വന്ന് വെറ്റിലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ റെഗുലേഷൻ നടക്കുന്നത് അപ്പൊ ഇവിടെ സാധാരണ മെതിലേറ്റ് ചെയ്യുന്ന റെസിഡ്യൂ ഇൻ ഡി എൻ എന്ന് പറയുന്നത് ആണ് ഡി എൻ എ മെഥിലേറ്റ് ചെയ്യുക എന്നിട്ട് മെതിലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ കൺവേർട്ടഡ് ഇൻ ടു ഫൈ മീഥൈൽ സൈറ്റോസിൻ ഫൈവ് മീഥൈൽ സൈറ്റോസിൻ ആകും ഇങ്ങനെ ഹെവിലി മെതിലേറ്റഡ് ആയിട്ടുള്ള ഡി എൻ എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്ക്രിപ്ഷൻ റിപ്രസ് ആണെങ്കിൽ ഇങ്ങനെ ഹൈലി മെതിലേറ്റഡ് ആയിട്ടുള്ള ഫൈമീര സൈറ്റോസിൻസ് നമ്മൾ കാണാറുണ്ട് ഇനി ഡി എൻ എന്തുകൊണ്ടാണ് സാധാരണ മെതിലേറ്റ് ചെയ്യുന്ന കൂടുതലും മെതിലേഷൻ നടക്കുന്നത് സൈറ്റോസി റെസിഡ്യൂസിൽ ആയിരിക്കും അതിൽ തന്നെ ഗ്വാനിൻ റെസിഡ്യൂസ് അതിൻ്റെ അടുത്തുണ്ടാവുന്നു അടുത്ത ഗ്വാനിൻ അഡ്ജ്ജസ് ആയിട്ട് ഗ്വാനി റെസിഡ്യൂസ് ഉണ്ടാവും അങ്ങനെയുള്ള ഗ്വാനി റെസിഡ്യൂസിന്റെ തൊട്ടടുത്തുള്ള സൈറ്റോസിൻ റെസിഡ്യൂല് വന്നിട്ടാണ് മീതി ഗ്രൂപ്പ് ആഡ് ചെയ്യാറുള്ളത് ഡി എൻ എൽ സാധാരണ എൻ്റെ കാണാറുള്ളത് ഇനി രണ്ട് മിഥിലേറ്റഡ് സൈറ്റോസിൻസ് അതായത് ഓപ്പോസിറ്റ് സ്റ്റാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും ഇതിൽ വരുമ്പോ ഇങ്ങനെ അപ്പൊ എന്താണ് ഇവിടെ മെഥിലേറ്റിയും അല്ലേ രണ്ടോ ഇതൊരു സ്റ്റാൻഡ് ഇവിടെ ഇത് മറ്റേ ആണോ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് എൻഡിലായിട്ട് ഡൈഗണലി ആയിട്ടാണ് മെഥിലേഷൻ വരാ ഡൈഗണ ഇങ്ങനെയുള്ള റീജിയൻസിൻ ഡി എൻ എ അതായത് മെഥിലേറ്റ് ചെയ്ത അങ്ങനെ പർട്ടിക്കുലർ സ്ഥലങ്ങൾ ഉണ്ട് മെഥിലേറ്റ് ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള ഐലൻഡ് റീജിയൻസിനെയാണ് സി പി ജി ഐലൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ അത് സാധാരണ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിന്റെ അടുത്തായിട്ടാണ് ഇതാണ് ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് അതിനോട് ചേർന്നിട്ടാണ് സി പി ജി ഐലൻഡ്സ് ഒബ്സർവ് ചെയ്യാറുള്ളത് ഇനി നോർമൽ കേസസിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് മെഥിലേഷനെ റിമൂവ് ചെയ്ത് കളയാറുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് സി പി ജി മിഥുലേഷൻ ഒക്കെ നടക്കുകയാണ് വെച്ചാൽ ലോങ് ടേം ജീൻ എസ്പെഷനും പോസിബിൾ ആവുന്നുണ്ടെന്ന് അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാൻ പറ്റണത് ഇൻആാക്ടിവേറ്റഡ് എക്സ്ക്രോമസോം ഇൻആക്ടിവേറ്റഡ് എക്സ്ക്രോമസോമില് വൺ ഓഫ് ദി ഇൻ നടക്കുന്നത് എന്താണ് സി പി ജി ഐലൻസും മുഖേനയാണ് സി പി ജി ഐലൻസിൽ മെഥിലേഷൻ നടത്തിയിട്ടാണ് ഫീമെയിൽ മാമൽസിൽ എക്സ് ക്രോമസോംസിനെ ഇൻആാക്ടിവേറ്റ് ചെയ്ത് എത്രയോ കാലം ജീൻ എക്സ്പ്രഷനെ റിപ്രസ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നത് പറയുന്നത് ശരിക്കും അട്രാക്റ്റ് ചെയ്യുന്ന ഡിഅസെറ്റിലേസസ് ആണ് ഡിഅസെറ്റിലേസസ് എന്താ ചെയ്യാ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഅസെറ്റിലേസസ് സാധാരണ റിമൂവ് അസെറ്റേൽ ഗ്രൂപ്പ് ഫ്രോ ഹിസ്റ്റോൺസ് അല്ലെ ഹിസ്റ്റോൺസ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുന്ന ആണ് സാധാരണ മെതിലേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ അട്രാക്ട് ഡിഅസെറ്റിലേസസ് എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ന്യൂക്ലിയോസോം സ്ട്രക്ചർ ആൻഡ് റിപ്രസ് ട്രാൻസ്ക്രിപ്ഷൻ അതായത് മെതിലേറ്റ് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ കൂടെനെ വരുന്ന ഒരു പ്രോസസ് ആണ് ഡി അസെറ്റിലേഷൻ ഓഫ് ഹിസ്റ്റോൺ ടേൽസ് ഹിസ്റ്റോൺ ടൈൽസ് അതോടുകൂടിയിട്ട് ഡിഅസെറ്റിലേഷനും നടക്കാറുണ്ട് ഡി എൻ എ മെതിലേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ ഇനി ചെറിയ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട് അതായത് ജീൻ റെഗുലേഷൻ ത്രൂ ആർ എൻ എ സ്പ്ലൈസിംഗ് ജീൻ റെഗുലേഷൻ ത്രൂ ആർ എൻ എ സ്പ്ലൈസിംഗ് എന്താണ് അതിൽ പറയുന്നത് നോക്കാം നമുക്ക് അതായത് മിക്കവാറും യുക്കാരിയോട്ടിക് ജീൻസ് ഓൾട്ടർണേറ്റീവ് സ്പ്ലൈസിങ് പറഞ്ഞിട്ടൊരു പ്രോസസ് അണ്ടർഗോ ചെയ്യേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാം ഓൾട്ടർണേറ്റീവ് സ്പ്ലൈസിങ് മെക്കാനിസം ഇൻക്ലൂ നടക്കുന്നുണ്ട് യുക്കാരിയോട്ടിക് ജീൻസ് എങ്ങനെ അത് മുഖേന എന്താണ് സ്പ്ലൈസിങ്ങിനെ റെഗുലേറ്റ് ചെയ്യണം ഒരു പ്രത്യേക രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് സ്പെസിഫിക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓൾട്ടർനേറ്റീവ് സ്പൈസിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് അലൗസ് ഇൻ മൾട്ടിപ്പിൾ വേസ് അതായത് ഒരു പർട്ടിക്കുലർ പ്രീ എം ആർ എൻ എ ഉണ്ടാവും അത് പല രീതിയിലും സ്പ്ലൈസ് ചെയ്ത് പല പ്രോഡക്റ്റുകൾ ഉണ്ടാവും ഒരു ഒരു പ്രത്യേക രീതിയിൽ സ്പ്ലൈസ് ചെയ്യുന്ന ഒരു പ്രത്യേക പ്രോഡക്റ്റ് സാധാരണ എന്താണ് ഒരു പർട്ടിക്കുലർ എം ആർ എൻ എ സ്പൈസിംഗ് പറഞ്ഞ പ്രോസസ് വഴി പർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാവും അങ്ങനെയാണല്ലോ നമ്മൾ ഇതങ്ങനെയല്ലേ ഓൾട്ടർണേറ്റീവ് സ്പൈസിംഗ് യു കരിയുടെ ജീൻസിൽ കോമൺ ആയിട്ട് കാണുണ്ട് ദാറ്റ് അലൌസ് ദ പ്രിയർ എൻ എം ആർ ഇൻ മൾട്ടിപ്പിൾ വേസ് ജനറേറ്റിംഗ് ഡിഫറൻറ്റ് പ്രോട്ടീൻസ് ടിഷ്യൂസ് ഇൻ ഡിഫറെ ഓഫ് ഡെവലപ്മെന്റ് ഒരു പർട്ടിക്കുലർ ഡെവലപ്മെന്റിന്റെ പർട്ടിക്കുലർ ടൈമില് എന്താണ് ഡിഫറന്റ് ടിഷ്യൂല് ഡിഫറൻറ് പ്രോട്ടീൻസ് ആണ് അത് എക്സ്പ്രസ് ചെയ്യാം നമുക്ക് അത് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് ടി ആന്റിജൻ ഓഫ് മമേലിയൻ വൈറസ് എസ് വി ഫോർട്ടിട്ട് ഫോർട്ടി വൈറസിന്റെ ടി ആന്റിജനെ പറ്റി നമുക്ക് നോക്കാം വൈറസിന്റെ ടി ആന്റിജന്റെ സ്പ്ലൈസി മെക്കാനിസം നമുക്ക് നോക്കാം ഈ ജീന് ടി ആന്റിജന്റെ ജീനിനെടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ഡിഫറെന്റ് പ്രോട്ടീൻസ് ഈ ജീനിന് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നത് അതായത് രണ്ട് ഒരു പർട്ടിക്കുലർ ജീനാണ് അതിന് രണ്ട് ഡിഫറെന്റ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരെണ്ണം പറയണത് ലാർജ് ടീ ആയിട്ടുള്ള ഒരു പ്രോട്ടീനും മറ്റേതെന്ന് പറയണത് ഒരു സ്മോൾ ടീ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു ജീനാണ് ഒരു ജീനിന്ന് ഇങ്ങനെ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാ ഈ ഒരു വൺ ഫൈഡ് ആൻഡ് സൈറ്റ് എം ആർ എൻ എ പ്രൊഡ്യൂസസ് ലാർജ് യൂസ് ഓഫ് വൺ എന്താണ് അത് ലാർജ് ടി ആൻറ്റിജനെ പ്രൊഡ്യൂസ് ചെയ്യും അതായത് വേറൊരു ഫൈഡാസ് സ്പ്ലൈസൈറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അത് സ്മോൾ ടി ആർ എൻ എ ആണ് ഇവിടെ സിന്തസൈസ് ചെയ്യാം അതായത് ഒരു പർട്ടിക്കുലർ എം ആർ എൻ എയുടെ ഒരു സ്പ്ലൈസൈറ്റ് ഫൈഡാസ് യൂസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാണ് വേറെ സ്പ്ലൈസായിട്ട് യൂസ് ചെയ്യുമ്പോ വേറൊരു ആണ് സിന്തസൈസ് ചെയ്യുന്നത് നമുക്കത് ഡയഗ്രമാറ്റിക് ആയിട്ട് നോക്കാം അപ്പൊ ഒരു പ്രി എം ആർ എണ് ഇവിടെ കൊടുത്തേണ്ടത് ആ പ്രോ പ്രി എം ആർ എണ്ണിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് എസ് എഫ് ടു

രണ്ട് ഒരു എന്ന് പറയുന്നത് ഫോർ ടു ഡൊമിങ് ആണ് വൺ ഹാസ് ആർ എൻ എ ബൈൻഡിങ് ഡൊമൈൻ ഇനി മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് മറ്റേ ഡൊമൈനില് സെറിൻ സെറിൻ ആൻഡ് ആർജിനിൻസ് ഞാൻ എത്രയാണ് എന്താണ് സെറിൻ ആൻഡ് ആർജിനിൻ റെസിഡ്യൂസ് ആണ് മറ്റേ ഡൊമൈനിൽ കൂടുതലായിട്ട് ഓൾട്ടർനേറ്റിംഗ് സെറിൻ ആൻഡ് ആർജിൻ റെസിഡ്യൂസ് അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ എസ് ആർ റെസിഡ്യൂസ് ഉണ്ട് എഴുതാം ഇതിലെന്താണ് എസ് ആർ റെസിഡ്യൂസ് ആണ് ഇതിൽ കൂടുതൽ കാണപ്പെടുന്നത് എന്ന് എഴുതാം Malhe, residues, serenium, arginine, aana, protein, na, e ും ആർജിനും ഓൾട്ടർനേറ്റായിട്ടുള്ള റെസിഡ്യൂസ് ആണ് ഒരു ഡൊമൈൻ ഓഫ് ദി എസ് എഫ് ടു പ്രോട്ടീൻ മറ്റേ പ്രോട്ടീൻ ഡൊമൈന് ആർ എൻ ബൈൻഡിങ് ആണ് ഈ എസ് എഫ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും എസ് എഫ് ടുന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഓഫ് സ്മോൾ ന്യൂക്ലിയോ റൈബോന്യൂക്ലിയർ പ്രോട്ടീൻ ഈ എസ് എഫ് ടുന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഓഫ് സ്മോൾ ന്യൂക്ലിയോ റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്താണ് ഡാഷ് സ്പ്ലൈസ് സൈറ്റിൽ വന്നിട്ട് എസ് എൻ ആർ എൻ ആർ എൻ പിസ് വന്ന് ബൈൻഡ് ചെയ്യാൻ പ്രോട്ടീൻ ആണ് ാണ് സെഫ് നമുക്ക് ഈ ഡൈഗ്രത്തില് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അപ്പൊ എന്താണ് ഇത് ഫുള്ളായിട്ട് ഒരു ഇൻട്രോണായിരുന്നു അപ്പൊ എം ആർ എണ്ണി പ്രോസസ്സിംഗിന്റെ സമയത്ത് സ്മോൾ ടി ആന്റിജനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താണ് ഇതില് എ യും ബിയും സിയും കൂടെ കൂടിയിട്ട് ഒരു എന്താണ് എക്സോൺസ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് സ്മോൾ ടി ആന്റിജനെ ഫേവർ ചെയ്യണം അതിന് ഫേവർ ചെയ്യുന്ന പ്രോട്ടീനാണ് നമ്മളിവിടെ എസ് എഫ് എന്ന് പറയേണ്ടത് അപ്പൊ ഈ പെർട്ടിക്കുലർ സ്മോൾ ടി ആന്റിജന്റെ കേസിൽ ഈ ഇതാണ് ഇൻട്രോ പക്ഷെ ഇനിയിപ്പോ നമുക്ക് ലാർജ് ടി ആന്റിജൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സ്പ്ലൈസ് ചെയ്ത് കളഞ്ഞത് ഇവിടെയുള്ള ഈ രണ്ട് നടുവിലുള്ള രണ്ട് ഭാഗങ്ങളാണ് സ്പ്ലൈസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം എന്താണ് ഇവിടെ എയും സിയും കൂടിയിട്ടാണ് ഈ രണ്ട് എക്സോൺസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ ആന്റിജൻ ലാർജ് ടി ആന്റിജൻ എന്നിട്ട് പറഞ്ഞിട്ട് ഒരേണ്ണ ഉണ്ടാക്കി അപ്പൊ ഏത് പ്രോട്ടീനാണ് സിന്തസൈസ് ചെയ്യേണ്ടതനുസരിച്ച് ആ പർട്ടിക്കുലർ ഭാഗം സ്പ്ലൈസ് ചെയ്ത് കളഞ്ഞ എന്താണ് കളയുകയും വേറെ എക്സോൺസിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യാണ് ഇവിടെ ചെയ്തത് അപ്പം അതുപോലെ ഒരു റെഗുലേഷൻ നടക്കുന്നതാണ് അതായത് ഫ്രൂട്ട് ഫ്ലൈ മെയിലാവണോ ആവണോ എന്നുള്ളത് എന്താണ് കൺട്രോൾ ചെയ്യുന്നത് ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണെന്ന് അതായത് എക്സ്പ്രഷൻ ഓഫ് ജീൻസ് കൺട്രോൾ വെദർ എ ഫ്രൂട്ട് ഫ്ലൈ ഡെവലപ്സ് ഇൻ ട് എ മെയിൽ ഓർ ഫീമെയിൽ മെയിലാവണോ ആവണോ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷൻ എക്സ്പ്രഷനുസരിച്ചാണെന്ന് അതായത് നമുക്കറിയാം ഓൾറെഡി ജനിക് ബാലൻസ് തിയറിയൊക്കെ വെച്ചിട്ട് റേഷ്യോ ഓഫ് എസ് ഓഫ് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ഓട്ടോസോംസ് ഈസ് ഈസ് എ സ്പെസിഫിക് പ്രൊമോട്ടർ ആക്ടിവേറ്റഡ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റിമുലേറ്റ്സ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് സെക്സ് ലീഗൽ ജി ഫീമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് വൺ ആവണം സെക്സ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് വൺ ആവണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും അത് എന്തിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഫീമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ജീൻ എന്ന് ജീനിനെ ആ ജീൻ ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ ട്രാൻസ്ക്രിപ്ഷൻ നടത്തേണ്ടത് ഈ എക്സ് ഈ എക്സ് എക്സ് എൽ ജീൻ എൻകോഡ് ചെയ്യുന്ന പ്രോട്ടീൻ ഒരു ജീൻ എന്താണ് ഒരുഗുലേറ്റ് ചെയ്യേണ്ടത് ഇത് റെഗുലേറ്റ് ചെയ്യുന്ന വേറൊരു പ്രോ ഒരു ജീനിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എക്സ് എക്സ് എൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തിട്ട് വരുന്ന ഫീമെയിൽ വരുന്ന കാര്യമാണ് പറയുന്നത് ഈ പ്രോട്ടീൻ എന്താണ് ഒരു ജീനിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ആ ജീനിന്റെ പേരാണ് ടി ആർ എ ജീൻ എങ്ങനെയാണ് ഫ്രൂട്ട് ഫ്ലൈയില് മെയിൽ ആയത് ഫീമെയിൽ എങ്ങനെയാണ് ജീൻ കൺട്രോൾ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയും കേട്ടോ അപ്പൊ ഫീമെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ സെക്സ് ലീഗൽ ജീൻ അതായത് ഇൻഡെക്സ് സെക്സ് ഇൻഡെക്സ് റേഷ്യോ വൺ ആവുമ്പോൾ സെക്സ് ലീഗൽ ജീൻ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും ദാറ്റ് റെഗുലേറ്റ് എ എ ജീൻ എന്താണ് ടിആർ ജീൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രി എം ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും ആ പ്രി എം ആർ എൻ എന്ന് പറയുന്നത് എന്താണ് ടി ആർ എ പ്രോട്ടീൻ ഉണ്ടാക്കും ടി ആർ എ പ്രോട്ടീൻ പ്രൊമോട്ട്സ് എന്താണ് ഇവരെന്താ ഇന്റേൺ പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡി എസ് എക്സ് പ്രി എം ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഇവര് ഈ പ്രി എം ആർ എൻ എയുടെ സ്പ്ലൈസിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ സ്പെസിഫിക് സ്പ്ലൈസിങ് നടത്തുന്നു എന്താ എന്താണ് ഫീമെയിൽ സ്പെസിഫിക് സ്പ്ലൈസിങ് ടൂന്താണ് ഡി എസ് എക്സ് പ്രി എം ആർ എൻ എ ആ ഡി എസ് എക്സ് പ്രി എം ആർ എൻ എക്ക് ഒരു പ്രത്യേക രീതിയിൽ സ്പൈസിംഗ് ആക്ടിവിറ്റി അവരെ പ്രൊമോട്ട് ചെയ്യണം അതിന്റെ ഫലമായിട്ട് എന്താണ് ഇതിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പ്രത്യേക രീതിയിലുള്ള ഡി എസ് എക്സ് ഡി എക്സ് എക്സ് എന്താണ് ഡബിൾ സെക്സ് പ്രോട്ടീൻ അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഡി എസ് എക്സ് ഉള്ള എംബ്രിയോസ് എങ്ങനെയായിരിക്കും എംബ്രിയോസ് ഡെവലപ്പ് വിത്ത് ഫീമെയിൽ ഫീമേൽസ് എന്താ നമ്മൾ ഇവിടെ പറഞ്ഞത് ഒരു ഫീമെയിൽ പ്രൊമോട്ടർ ജീനാണ് ഇവരിൽ ആക്റ്റീവ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ സ്പെസിഫിക് പ്രൊമോട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സെക്സ് ലീതൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും സ്പൈസിംഗ് അല്ല എക്സ്പ്രഷൻ ഓഫ് ടി ആർ എ ജീൻ പ്രി എം ആർ എൻ ടി ആർ എ ജീന്റെ എക്സ്പ്രഷനെ കൺട്രോൾ ഈ എന്താണ് പ്രൊഡ്യൂസസ് എ പ്രോട്ടീൻ 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 വെൻ സിന്തസൈസ് ഇറ്റ് ഫീമെയിൽ സ്പെസിഫിക് ഇൻ ഡി എക്സ് എൻ എ ഡി എസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താണ് ഡി എസ് എക്സ് ീതിയിലുള്ള സ്പ്ലൈസിംഗ് ആണ് അവര് ഫേവർ ചെയ്യുക ഡി എസ് ആ സ്പ്ലൈസിങ് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ടൈപ്പ് ചെയ്യും ഡി എക്സ് എക്സ് പ്രോട്ടീൻ ആൻഡ് വിച്ച് ഹെൽപ് ടു പ്രൊഡ്യൂസ് എംബ്രിയോസ് വിത്ത് ഫീമെയിൽസ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിലാണ് സംഭവിക്കുന്നത് ഇൻ മെയിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം

പ്രോട്ടീൻ എക്സ് എക്സിൽ ജീൻ ഒരു പ്രോട്ടീനും പ്രൊഡ്യൂസ് ചെയ്യണില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഇവിടെ ടി ആർ എ ജീൻ ഇപ്പോഴും ഉണ്ട് അല്ലേ ടിആർ ജീൻ ടിആർന്നെ പ്രൊഡ്യൂസ് ചെയ്യും ആ പ്രിഎംആർ സ്പ്ലൈസ്ഡ് അറ്റ് എന്താണ് സ്പെസിഫിക് സ്പ്ലൈസിങ് നടക്കുന്നത് എന്താണ് സ്പെസിഫിക് സൈറ്റിലാണ് ഇവിടെ സ്പൈസിംഗ് നടക്കുന്നത് അപ്പൊ എന്താണ് ോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പക്ഷേ ഇതെന്താണ് ഒരു പ്രത്യേക സ്പ്ലൈസ് ആണ് നടക്കുന്നത് അത് മുഖേനയുള്ള ടിആർ ഇവിടത്തെ ടിആർഎ പ്രോട്ടീന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നോൺ ഫങ്ഷണൽ ആണ് പ്രത്യേകിച്ച് ഫങ്ഷൻ ഒന്നുമില്ല മറ്റേ ടി ആർ എ പ്രോട്ടീൻ ഡി എസ് എക്സ് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല ഈ ടി ഇവിടുത്തെ ടിആർ ടി ആർ ഐ മെയിലിലുള്ള ടി ആർ ഐ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ് ഫംഗ്ഷണൽ ടി ആർ ഐ പ്രോട്ടീൻ ആണ് ഇവിടെ സിന്തസൈസ് ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ട് എന്താണ് ദാറ്റ് അപ്പൊ ഇത് ഈ പർട്ടിക്കുലർ ടിആർ ഐ പ്രോട്ടീന് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഇല്ലാത്തോണ്ട് തന്നെ എന്താണ് ഡി എക്സ് എസ് എം ആർ എൻ എ അതായത് ഫീമെയിൽ നിന്ന് എന്താ പോലെ പോലെയല്ല ഇവിടെ സ്പ്ലൈസിങ് നടന്നത് ഡിഫറെന്റ് ഫ്രം ഫീമെയിൽ ഫീമെയിലുള്ള സ്പൈസിംഗ് ഇപ്പൊ ഫീമെയിൽ ഇവിടെ ഇവിടെയാണ് സ്പൈസിങ് നടന്നതെന്നുണ്ടെങ്കിൽ എന്താണ് മെയിലിൽ നടക്കുന്നത് ഇങ്ങനെ ആയിരിക്കും ഇന്ത്യയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പൈസിങ് സൈറ്റ്സിലാണ് സ്പ്ലൈസിങ് നടന്നത് ഇപ്പൊ എന്താണ് ഇവിടെ പർട്ടിക്കുലർ സ്പ്ലൈസിങ് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് നടക്കുകയും അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി മെയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ായിട്ടുള്ള ട്രെയിറ്റ് സിന്തസൈസ് അപ്പൊ എന്താണ് ഇവിടെ ഒരു പെർട്ടിക്കുലർ ജീനി എന്താണ് സെക്സ് പറഞ്ഞ ജീനാണ് മെയിലാവണോ ഫീമെയിൽ ആവണോ അവിടെ വെച്ചിട്ടാണ് റെഗുലേഷൻ ഡ്രോസ് ഇവിടെ ഡ്രോസഫില്ല നടന്നത് എന്നതാണ് ഇപ്പം ഇവിടെ പറഞ്ഞത്